वाराणसी 12,100 कोटि रूपये विविध विकसन पद्धति उद्घाटन तरकल प्रधानमंत्री निर्वहितु അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉന്നമനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതികൾ ഛത്തീസ്ഗഡിലെ ഗോത്രമേഖലകളിൽ വികസനത്തിന്റെയും സൗകര്യത്തിന്റെയും പുതിയ വഴിത്തിരിവാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റായ്പൂരിൽ തുടക്കം കുറിച്ചത്. 6,400 കോടി രൂപയുടെ 5 ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കോർബയിലെ ബോട്ടിലിംഗ് പ്ലാന്റ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വീഡിയോ സംവിധാനത്തിലൂടെ അന്താഗഡ് റായ്പൂർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ഗുണഭോക്താക്കൾക്കുള്ള 75 ലക്ഷം കാർഡുകളുടെ വിതരണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഛത്തീസ്ഗഡിന്റെ വികസന യാത്രയ്ക്ക് ഈ ദിനം വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതികൾ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുമെന്നും സംസ്ഥാനത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആജ് ഭീ യഹാ കേ വികാസ് കേ ലിയേ 7,000 കറോഡ് രൂപയേ സേ അധിക 7,000 करोड़ रुपए से अधिक इस काम का लोकार्पण या तो शिलान्यास हुआ है. റായ്പൂർ കോതേബോഡ് ബിലാസ്പൂർ പത്രാപാലി പാതകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 9 വർഷം മുമ്പ് ഛത്തീസ്ഗഡിലെ 20% ത്തിലധികം ഗ്രാമങ്ങളിൽ മൊബൈൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് ഏകദേശം 6% കുറഞ്ഞു. കർഷകരും തൊഴിലാളികളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്നും അദ്ദേഹം പറഞ്ഞു. റായ്പൂർ ധൻബാദ് സാമ്പത്തിക ഇടനാഴിയും റായ്പൂർ വിശാഖപട്ടണം സാമ്പത്തിക ഇടനാഴിയും പ്രദേശത്തിന്റെ ആകെ ഭാഗതയെ മാറ്റിമറിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡ് ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ, മുഖ്യമന്ത്രി ഭൂപേഷ് ബാഖേൽ, ഉപമുഖ്യമന്ത്രി TS സിംഗ് ദിയോ, കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ റായ്പൂരിലെ വിജയ് സങ്കൽപ്പ് റാലിയിൽ പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു.